നമസ്കാരം സൈലന്റ് വാലിയിൽ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചറായ രാജനെ കാടിനുള്ളിൽ വച്ച് കാണാതായിട്ട് രണ്ടാഴ്ച പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി വാച്ചർ രാജന്റെ ജീവിതം ഈ കാടിനുള്ളിലായിരുന്നു സൈലന്റ് വാലിയും ഇവിടെയുള്ള വഴികളുമെല്ലാം രാജന് മനപ്പാടമാണ് വന്യജീവി ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള പരിശീലനവും അതിനുള്ള മനസാന്നിധ്യവും ആവോളമുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോകാനോ അപകടം പറ്റാനുള്ള സാധ്യതയും കുറവാണ് നിശ്ചയിച്ചുറപ്പിച്ച് തന്റെ കല്യാണത്തിന് ആശീർവാദം നൽകാൻ അച്ഛൻ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇളയ മകൾ രേഷ്മ ഇതേ പ്രതീക്ഷയിലാണ് മുക്കാലിയിലുള്ള രാജന്റെ കുടുംബവും കൂട്ടുകാരും ദിവസങ്ങൾ എത്ര കഴിഞ്ഞിട്ടും രാജനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല എവിടെയെന്നോ എങ്ങനെയെന്നോ അറിയാതെ അടിമുടി ദുരൂഹതയിലാണ് രാജന്റെ തിരോധാനം മെയ് രണ്ടിന് സൈരന്ത്രയിൽ ജോലിയിലായിരുന്ന രാജൻ സുഹൃത്തുക്കൾക്കൊപ്പം രാത്രി ഭക്ഷണം കഴിഞ്ഞ് താമസ സ്ഥലത്ത് ഉറങ്ങാൻ പോയതാണ് ബുധനാഴ്ച രാവിലെ സുഹൃത്തുക്കൾ ചായയുമായി രാജന്റെ താമസ സ്ഥലത്ത് പോയപ്പോഴാണ് വഴിയിൽ ചെരുപ്പും ടോർച്ചും കിടക്കുന്നത് കണ്ടത് ഇരുപത് മീറ്റർ മാറി രാജൻ ഉടുത്തിരുന്ന മുണ്ട് മുള്ളു ചെടിയിൽ കുടുങ്ങിക്കിടക്കുന്നതും കണ്ടു നെഞ്ചുവേദനയ്ക്കായി കഴിച്ചിരുന്ന മരുന്നും സമീപത്തുനിന്ന് കണ്ടെത്തി രാജന്റെ ഫോൺ താമസ സ്ഥലത്ത് ചാർജിന് വെച്ചിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആളെക്കുറിച്ച് വിവരമൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് വനംവകുപ്പ് ജീവനക്കാരും അകളി പോലീസും സംയുക്തമായി തെരച്ചിൽ നടത്തിയത് എന്നാൽ ഇതുവരെയും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും ഫോൺ പരിശോധനയിലും കണ്ടെത്താനായില്ല രാജൻ ധരിച്ചിരുന്ന ഷർട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല ഊഹാപോഹങ്ങൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് കാട്ടിൽ ഒറ്റപ്പെടുക വന്യജീവികൾ ആക്രമിക്കുക പുഴയിൽ അപകടത്തിൽപ്പെടുക മാവോയിസ്റ്റുകളോ മറ്റാരെങ്കിലുമോ തട്ടിക്കൊണ്ടുപോകുക തുടങ്ങിയ സാധ്യതകളാണ് തിരച്ചിൽ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ കാടിന്റെ മുക്കും മൂലയും അറിയാവുന്ന ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള രാജൻ ഒറ്റപ്പെടാനുള്ള സാധ്യതയില്ല രാജനെ കാണാതായ രണ്ടാം ദിവസം പാലക്കാട്ട് നിന്നുള്ള ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള അഗളി പോലീസ് തിരച്ചിൽ നടത്തിയത് എസ് ഐ കെ ബി ഹരികൃഷ്ണന്റെയും സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ എസ് വിനോദും തിരച്ചിലിന് നേതൃത്വം നൽകിയിരുന്നു രാജനെ കാണാതായ രാത്രി സൈരന്തിയിൽ മഴയായിരുന്നു ബുധനാഴ്ച രാത്രിയും മഴയായിരുന്നതിനാൽ ഡോഗ് സ്ക്വാഡിന് ഇരുപത് മീറ്ററോളം മാത്രമേ മണം പിടിച്ചെത്താൻ സാധിച്ചുള്ളൂ ഉച്ചയോടെ ഡോഗ് സ്ക്വാഡ് മടങ്ങി ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും രാജനെ കണ്ടെത്താനായില്ല രാജന് നേരെ വന്യജീവി ആക്രമണം ഉണ്ടായോ എന്ന സംശയം ആദ്യം ആദ്യമുയർന്നിരുന്നു എന്നാൽ രാജൻ താമസിച്ചിരുന്ന സ്ഥലത്ത് മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിന്റെ ലക്ഷണമൊന്നും തന്നെയില്ല സാധാരണ വന്യജീവികൾ ആക്രമിച്ചാൽ പരമാവധി ഒരു കിലോമീറ്ററിനുള്ളിൽ തെളിവുകൾ ലഭിക്കേണ്ടതാണ് എന്നാൽ ഈ പരിധി കഴിഞ്ഞിട്ടും പറയത്തക്ക അടയാളങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കടുവയുടെയോ പുലിയുടെയോ ആക്രമണ സ്വഭാവം കണക്കിലാക്കിയാൽ അവ ആദ്യം ശരീരത്തിൽ കൈനക മാർത്തുകയാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ചോരപ്പാടുകൾ കാണാനാകും എന്നാൽ ആ പ്രദേശത്തോ അവിടെ നിന്ന് ലഭിച്ച വസ്ത്രത്തിൽ നിന്ന് രക്തത്തിന്റെ അടയാളങ്ങൾ കണ്ടെത്തിയിട്ടില്ല വർഷങ്ങളായി വാച്ചറായി ജോലി ചെയ്യുന്ന രാജന വന്യജീവി ആക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള മികച്ച പരിശീലനം ലഭിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ പ്രതിരോധിക്കാനുള്ള ശ്രമം ഉണ്ടാകും അതിന് സൂചനകളും ലഭിച്ചിട്ടില്ല സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന സൈരന്തി പുഴയിലേക്ക് വീഴാനുള്ള സാധ്യതയും കുറവാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് വാച്ചു രാജനെ കാണാതായതിന് പിന്നിൽ പലവിധ ഊഹാപോഹങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും മാവോവാദികൾ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകുമെന്നാണ് കുടുംബം ഉന്നയിക്കുന്ന ആശങ്ക മാവോവാദി സാന്നിധ്യം ഉണ്ടായിരുന്ന മേഖലയാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ മഞ്ചിക്കണ്ടിയിലെ മാവോയിസ്റ്റ് വെടിവെപ്പിനു ശേഷം ഒരു വർഷത്തിനിടെ മാവോവാദികൾ മൂന്ന് സ്ഥലങ്ങളിൽ വന്നതായുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് മാവോവാദികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ രാജന്റെ കുടുംബം ഈ സാധ്യതയും തള്ളിക്കളയുന്നില്ല വഴി വഴികാണിക്കാനായി കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുമെന്നാണ് കുടുംബം പങ്കുവയ്ക്കുന്ന ആശങ്ക എന്നാൽ അടുത്തിടെയൊന്നും മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യാത്തതിനാൽ പോലീസ് ഈ സാധ്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ല എന്നാൽ അന്വേഷണം ഈ ദിശയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് വാച്ചരാജിന്റെ തിരോധാന കേസിൽ പോലീസിന്റെ പ്രത്യേക സംഘമാണ് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് അന്വേഷണ പുരോഗതി വിലയിരുത്താനായി പോലീസ് ഉന്നതതല യോഗം ചേർന്നിരുന്നു അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം തമിഴ്നാട്ടിലുള്ള രാജന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലും പോലീസ് അന്വേഷണം നടത്തും ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജന്റെ തിരോധാനത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സംശയിക്കുന്നില്ലെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട് കാർഡ് വിടാൻ രാജന് സഹായം കിട്ടിയോ എന്ന കാര്യവും അന്വേഷണ വിധേയമാക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്